നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി ഷോർട്ട് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 28 സെപ്റ്റംബർ 2021 ചൊവ്വ നമുക്ക് കേരള കുമ്പിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഡോക്ടർ പഠനം വേണ്ടെന്ന് വെച്ച് വർക്ക്ഷോപ്പിൽ മിന്നി ശ്രീതി ആരോഗ്യ കാർഡ് എല്ലാവർക്കും പ്രത്യേക നമ്പറുള്ള ഓൺലൈൻ ഹെൽത്ത് കാർഡ് തട്ടിപ്പ് വീരൻ മോൺസണിന് പോലീസ് ഒത്താശ സിംഹാസനത്തിൽ DGP വാളയന്തി അഡീഷണൽ DGP വെള്ളി മുതൽ മഴ കുറയും കോവിഡ് മരണം ധനസഹായത്തിന് ഉത്തരവായി വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ആരോഗ്യ കാർഡ് എല്ലാവർക്കും പ്രത്യേക നമ്പറുള്ള ഓൺലൈൻ ഹെൽത്ത് കാർഡ് ന്യൂഡൽഹി പ്രത്യേക തിരിച്ചറിയൽ കാർഡ് വഴി രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ആരോഗ്യ ചികിത്സാ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കമിട്ടു 2020 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച ശേഷമാണ് രാജ്യവ്യാപകമാക്കുന്നത് എല്ലാവർക്കും പ്രത്യേക നമ്പറുള്ള ഓൺലൈൻ ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകും പരിശോധനകൾ കണ്ടെത്തിയ രോഗങ്ങൾ പരിശോധിച്ച ഡോക്ടറുടെ വിവരങ്ങൾ ഡോക്ടറെ കുറിച്ച മരുന്നുകൾ മറ്റാരോഗ്യ കാര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാകും അലോപ്പതി ദന്തൽ ഫിസിയോതെറാപ്പി ഹോമിയോ ആയുർവേദ യുനാനി സിദ്ധ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും കാർഡ് നിർബന്ധമാക്കും പ്രത്യേക മൊബൈൽ ആപ്പും വരും കാർഡ് നമ്പർ അടിസ്ഥാനമാക്കി വ്യക്തിഗത ചികിത്സാ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ആരോഗ്യമിഷൻ പോർട്ടലിൽ ചേർക്കും ലോഗിൻ ഐഡിയും പാസ്വേഡും നമുക്ക് സ്വയം സൃഷ്ടിക്കാം ഫോട്ടോയും ഫോൺ നമ്പറും മാറ്റാം മോദി സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ തുടർച്ചയാണിത് ചണ്ഡിഗഡ് ലഡാക്ക് ദാദ്രാനാഗർ ഹവേലി ദമൻ ദിയു പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് വിജയകരമായി ആദ്യം നടപ്പാക്കിയത് അതേസമയം വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ ചോർന്നേക്കാമെന്നാണ് വിമർശനം ഗവേഷണ കമ്പനികളും ഔഷധ കമ്പനികളും അനുമതിയില്ലാതെ ഉപയോഗപ്പെടുത്തും സ്വകാര്യ മേഖലയ്ക്കും പദ്ധതിയിൽ പങ്കാളിത്തമുള്ളതിനാൽ ഡേറ്റ ചോർച്ചയ്ക്കും സാധ്യത ഡിജിറ്റൽ കാർഡിന് ഹെൽത്ത് ഐ ഡി .NDHM.Government.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക നമ്പർ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്ത മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകുക ആധാർ ഇല്ലാത്തവർക്ക് മൊബൈൽ നമ്പർ നൽകി OTP വഴി രജിസ്റ്റർ ചെയ്യാം ആരോഗ്യ സേവനങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരും രാജ്യത്തെ ആശുപത്രികളുടെ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും ഇതിലൂടെ മികച്ച ചികിത്സ ഉറപ്പാക്കാനുമാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രി വെള്ളി മുതൽ മഴ കുറയും തിരുവനന്തപുരം സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയ്ക്ക് വെള്ളി മുതൽ ശമനമുണ്ടാകും കാലവർഷ കാറ്റ് ശക്തി കുറയുന്ന സാഹചര്യത്തിലാണ് മഴ കുറയുന്നത് എന്നാൽ വേഴമ്പരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യതെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴയും വടക്കൻ ജില്ലകളിൽ ഇടത്തരം മഴയും ലഭിക്കും ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും ആന്ധ്രാ തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല കോവിഡ് മരണം ധനസഹായത്തിന് ഉത്തരവായി തിരുവനന്തപുരം കോവിഡ് കാരണം മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം 50,000 രൂപ നൽകുന്നതിന് പണം അനുവദിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം മരണപ്പട്ടികയിൽ ഉൾപ്പെട്ടവരെ കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മരണപ്പെട്ടവർക്കും സഹായം ലഭിക്കും എന്നാൽ ഇത് ഗുണഭോക്താക്കൾക്ക് എങ്ങനെ ലഭ്യമാകുമെന്നത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറങ്ങും കൂടാതെ പോസിറ്റിവിറ്റി 30 ദിവസത്തിനുള്ളിലെ മരണങ്ങളും ആത്മഹത്യകളും കോവിഡ് മരണപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മാർഗരേഖയും ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കും തട്ടിപ്പ് വീര മോൺസണിന് പോലീസ് ഒത്താശ സിംഹാസനത്തിൽ DGP വാളയന്തി അഡീഷണൽ DGP കൊച്ചി ടിപ്പു സുൽത്താന്റെ സിംഹാസനത്തിൽ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സമീപത്ത് ടിപ്പുവിന്റെ വാളയന്തി അഡീഷണൽ DGP മനോജ് എബ്രഹാം ഊത്തിരി കത്തിച്ച് വിഷു ആഘോഷിച്ച അന്നത്തെ DIG സുരേന്ദ്രൻ വീടിന്റെ ഗേറ്റിൽ പോലീസിന്റെ ബീറ്റ് ബോക്സ് വീട്ടിൽ പതിവായി IGയുടെയും DIG ഔദ്യോഗിക വാഹനങ്ങൾ യേശുവിനെ ഒറ്റിപ്പെടുത്ത വെള്ളി തുട്ടുകളിൽ 2 എണ്ണം കൈവശമുണ്ടെന്ന് വരെ തട്ടിവിട്ട് കോടികൾ കമളിപ്പിക്കാൻ മോൺസൺ മാവുങ്കലിന് തുണയായത് ഇതൊക്കെയാണ് ഉന്നതരെ വീട്ടിലെത്തിച്ച് ചിത്രങ്ങളെടുത്തും വീഡിയോയിൽ പകർത്തിയും തട്ടിപ്പിന് ഉപയോഗിക്കുകയായിരുന്നു അനിൽകാന്ത് പോലീസ് മേധാവിയായ ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി ഉപഹാരങ്ങൾ നൽകുന്ന ചിത്രമെടുത്തും ദുരുപയോഗിച്ചു മോൺസൺ കസ്റ്റഡിലാവുന്നതിന് 2 മണിക്കൂർ മുൻപും IG അദ്ദേഹത്തിന്റെ വസതിയിലുണ്ടായിരുന്നു മോൺസണിന്റെ വീട്ടുമുറ്റത്ത് പൂത്തിരി കത്തിച്ച് വിഷു ആഘോഷിക്കുന്ന S സുരേന്ദ്രന്റെ വീഡിയോ മോൺസൺ തന്നെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ഭാര്യ സമേതനായാണ് ആഘോഷം മോൺസണിന്റെ പിറന്നാൾ ആഘോഷത്തിന് നൃത്തം വെച്ച ഇത് DIG ഭാര്യയായിരുന്നു റിപ്പോർട്ട് തുടരുന്നു ലോ ഫ്ലോർ ബസ് നിരക്ക് കുറച്ചു KSRTCയുടെ ലോ ഫ്ലോർ ഡോൺ AC ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് സിറ്റി ഫാസ്റ്റിന്റെ നിരക്കിലേക്ക് കുറയ്ക്കും മിനിമം ചാർജിൽ മാറ്റമില്ല കൂടിയ നിരക്ക് ഈടാക്കിയിരുന്നതിനാൽ യാത്രക്കാർ കുറവായിരുന്നു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഡീലക്സ് ബസ്സുകളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നൽകിയിരുന്ന 25% ഇളവ് പിൻവലിക്കും October 1 മുതൽ നിലവിൽ വരും ഡീസൽ വില മേലോട്ട് കൊച്ചി തുടർച്ചയായി 3ാം ദിനവും ഡീസൽ വില കൂടി ഇന്നലെ തിരുവനന്തപുരത്ത് 26 പൈസ വർദ്ധിച്ച് വില 96.13 രൂപയായി 3 ദിവസത്തിനിടെ വർധന 75 പൈസയാണ് പെട്രോൾ വിലയിൽ മാറ്റമില്ല 103.42 ഡോക്ടർ പഠനം വേണ്ടെന്ന് വെച്ച് വർക്ക്ഷോപ്പിൽ മിന്നി ശ്രീനി ഡോക്ടറാകാൻ അവസരമൊരുങ്ങിയിട്ടും ഉപേക്ഷിച്ചതിൽ ഒരു വിഷമവുമില്ല വൈറ്റ് കോളർ ജോലി മാത്രമാവരുത് ലക്ഷ്യം എന്തും ഉത്തരവാദിത്തത്തോടെ ചെയ്താൽ ആൾക്കാർ അംഗീകരിക്കും അവസരം തേടി വരും നല്ല വരുമാനവും കിട്ടും മെക്കാനിക്കാകാൻ തയ്യാറുള്ള പെൺകുട്ടികളെ ഞാൻ പഠിപ്പിക്കും ശ്രീനി പൂർത്തിയാകാതെ കാവ്യഗ്രാമം പദ്ധതി
കടക്കാവൂർ വിശ്വമഹാകവി കുമാരനാശന്റെ ജന്മഗൃഹമായ കായ്ക്കനയിൽ കവിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം പരാധീനതകൾക്ക് നടുവിൽ കവിയുടെ കാവ്യശകലങ്ങൾ പുതുതലമുറയ്ക്ക് പകരാനും കവിത ആസ്വദിക്കാനും കവിതാ രചനകൾക്ക് വേണ്ട അന്തരീക്ഷം ഒരുക്കാനും വേണ്ടിയാണ് കായ്ക്കനയിൽ കാവ്യഗ്രാമ പദ്ധതി ആസൂത്രണം ചെയ്തത്. പ്രകൃതി ഭംഗിയാൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്മാരകത്തിന് എന്തുകൊണ്ട് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയായിരുന്നു കാവ്യഗ്രാമം. എന്നാൽ പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. നഗരോദ്യാനം വാക്കിലൊതുങ്ങി. കാവ്യഗ്രാമത്തിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു സാഗരോദ്യാനം. വിനോദസഞ്ചാരികൾക്ക് കടൽ കാഴ്ചകൾ ആസ്വദിക്കാൻ തീരത്തെ ബെഞ്ചുകൾ സ്ഥാപിക്കുകയും കുട്ടികൾക്കായുള്ള പാർക്കുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പണികളും ആരംഭിക്കാനായിട്ടില്ല. നിലവിൽ ആരംഭിച്ചത് ചുവരുകളും നടപ്പാതയും മേൽക്കൂരയുടെ പണികളുമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഉദ്യാനവൽക്കരണവും നടപ്പാതാ നിർമ്മാണം, ആശാൻ കവിതകൾ കേൾപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, കടൽ കാഴ്ച ആസ്വദിക്കാനുള്ള കൽ ഇരിപ്പിടങ്ങളും ഹരിതവൽക്കരണവും കോൺക്രീറ്റ് ഇരിപ്പിട സംവിധാനങ്ങളും ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയും രണ്ടാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കോവിഡ് കാരണം കാവ്യഗ്രാമ പദ്ധതിയുടെ തുടർ നിർമ്മാണങ്ങൾക്ക് ചെറിയൊരു കാലതാമസം നേരിട്ടിട്ടുണ്ട്. ഇത് പരിഹരിച്ച പണികൾ വേഗത്തിലാക്കാൻ കരാറുകാരനുമായി സംസാരിക്കും വി ലൈജു സെക്രട്ടറി കായിക ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ പ്രസിഡന്റ് അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ ആശാൻ കവിതകളെയും സാഹിത്യത്തെയും കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തണം. ആശാന്റെ കവിതകളെ സ്നേഹിക്കുന്നവരുടെ തീർത്ഥാടന ഭൂമിയാക്കി ഈ പ്രദേശം മാറ്റണം. വിജയ് വിമൽ, സ്റ്റുഡൻസ് കൌൺസിൽ അംഗം, കേരള യൂണിവേഴ്സിറ്റി. തൊഴിലാളി സംഘടനകൾ പ്രകടനം നടത്തി വർക്കലയിൽ. മംഗലപുരം ജംഗ്ഷനിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രകടനവും യോഗവും. ഐക്യനാടുമായി CPI പ്രകടനം നടത്തി. വയൽ നികത്തൽ അവസാനിപ്പിക്കണമെന്ന് മുടപുരം. കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ വലിയ ഏല തോട്ടുപാരം പാടശേഖരത്തിലെ വയൽ നികത്തൽ അവസാനിപ്പിക്കണമെന്ന് AIYFI കിഴിവിലം തോട്ടുപാരം യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഐക്യദാർഢ്യ സമ്മേളനം ചിറയൻകീഴ്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ രാജ്യഭവനിൽ നടന്ന ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ക്രിമിനൽ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. കൊല്ലമ്പലം. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കവർച്ച കേസിൽ പിടികൂടി. കടമ്പാട്ടുകോണം പുതുക്കാട് എതുക്കാട് കോലിയക്കോട് വീട്ടിൽ സൂപ്പാണ്ടി അനീഷ് എന്ന അനീഷാണ് 33 അറസ്റ്റിലായത്. 100 പേർ CPIയിലേക്ക്. കടക്കാവൂർ. കടക്കാവൂർ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് 100 പേർ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ശിവഗിരി കോളേജിൽ കാർഷിക പദ്ധതികളുടെ ഉദ്ഘാടനം. വർക്കല ശിവഗിരി ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ 52 സ്ഥാപക ദിനാചരണവും വിവിധ കാർഷിക പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രീത നിർവഹിച്ചു. കായ്ക്കരയിൽ സാമൂഹ്യ വിരുദ്ധർ മത്സ്യകൃഷി നശിപ്പിച്ചു. കായ്ക്കര കിഴക്കി വിളാകം വീട്ടിൽ വീണാസുനുവിന്റെ മത്സ്യകൃഷിയാണ് നശിപ്പിച്ചത്. സ്വയം തൊഴിൽ സംരംഭമായി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ തുടങ്ങിയ ബയോഫ്ലോ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ ടാങ്കിലേക്കുള്ള ഓക്സിജൻ സപ്ലൈക്കുള്ള കറണ്ട് വിതരിച്ചാണ് മത്സ്യകൃഷി നശിപ്പിച്ചത്. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ഇതിനു മുൻപ് ഇതുപോലെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. പോലീസിലും ഫിഷറീസ് ഓഫീസിലും വീണ സുനു പരാതി നൽകിയിട്ടുണ്ട്. തേവലക്കാട് ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ആയില്യപൂജ October 2 രാവിലെ 9 നടക്കും. സ്മൃതിയാത്രയ്ക്ക് വരവേൽപ്പ് നൽകും കല്ലമ്പലം. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ള സ്മൃതിയാത്രയ്ക്ക് കല്ലമ്പലത്തിൽ സ്വീകരണം നൽകും. ഗാന്ധിജയന്തി ദിനാചരണം, കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം. വർക്കല ഇടവ MRMKM മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുസ്ലിം കുട്ടികൾക്കുള്ള +1 കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. സ്കൂളിൽ നിന്ന് അപേക്ഷ ഫാറം വാങ്ങി 30 നൽകണം. മംഗലപുരം ജംഗ്ഷനിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ. ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. തിരുവനന്തപുരം ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെയും കർഷക ഐക്യ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. KSRTC, സ്വകാര്യ ബസ്സുകൾ എന്നിവ സർവീസ് നടത്തിയില്ല. ടാക്സികൾ, ഓട്ടോറിക്ഷകൾ അടക്കം നിരത്തിലിറങ്ങിയില്ല. പാരൂർക്കുഴിയിൽ പമ്പ് മാനേജറെ സമരാനുകൂലികൾ മർദ്ദിച്ചു. മംഗലപുരം. ബാലരാമപുരം. ഹർത്താലിന്റെ CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിച്ചൽ പാത്രം പാരൂർക്കുഴി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ നടത്തിയ പ്രതിഷേധ സംഘർഷത്തിൽ കലാശിച്ചു. ഇന്നലെ രാവിലെ 11:00 സംഭവം. പമ്പ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബ്രാഞ്ച് സെക്രട്ടറി അനീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പമ്പിലെത്തുകയായിരുന്നു. സൂപ്പർവൈസർ ഹരി പ്രകാശിനെ അനീഷ് അസഫ്യം പറഞ്ഞെന്നാണ് ആരോപണം. ഇതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മാനേജർ ഷൈനുമായി വാക്തർക്കമായത്. അനീഷ് തിരികെ പോയ ശേഷം ബൈക്കുകളിൽ സംഘമായി എത്തി ഷൈനിനെ മർദ്ദിക്കുകയായിരുന്നു. കർഷകൻ ഇന്ത്യയുടെ ആത്മാവ് പാലോട് രവി. ജയിലിൽ പോകാൻ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തയാൽ പിടിയിൽ. ജയിൽ പോകുക എന്ന ലക്ഷ്യത്തോടെ ആറ്റിങ്ങൽ സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പോലീസ് ജീപ്പ് അടിച്ചു തകർത്തയാൽ പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഐലമൂലയിൽ വീട്ടിൽ ബിജുവിനെ 41 പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 6:30 സംഭവം. ജീപ്പിന്റെ മുൻവശത്തെയും പുറകുവശത്തെയും ഗ്ലാസുകൾ ഇയാൾ അടിച്ചു തകർക്കുകയായിരുന്നു. 6 മുമ്പും ഇയാൾ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജയിലിൽ പോകാനുള്ള കവറുമായിട്ടാണ് ഇയാൾ എത്തിയതെന്ന് SI പറഞ്ഞു. SIയുടെ മക്കളെ വകവരുത്തുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. യുവാവിനെതിരെ കേസ്. പൂവാർ. യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ പൂവാർ SI JS അനിലിന്റെ മക്കളെ വകവരുത്തുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ച യുവാവിനെതിരെ കേസെടുത്തു. കണിയാപുരം പാച്ചിറ സ്വദേശി നവാസിനെതിരെയാണ് പൂവാർ പോലീസ് കേസെടുത്തത്. SIയുടെ മക്കൾ റെയിൽവേ ട്രാക്കിലോ ഡിപ്പറിനടിയിലോ ചത്തുകിടക്കുമെന്നായിരുന്നു ഇയാളുടെ വീഡിയോ വഴിയുള്ള ഭീഷണി. 22 6 ദൈർഘ്യമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഇയാളുടെ മക്കളോട് പറയുന്ന തരത്തിലുള്ളതാണ് വീഡിയോ. നിങ്ങൾ പ്രതികരിക്കേണ്ട പ്രായമാകുമ്പോൾ ഈ SIയുടെ പേർ ഓർത്തു വയ്ക്കണമെന്നും അയാളുടെ 2 ഏതെങ്കിലും പൊട്ടക്കിണറ്റിലോ റെയിൽവേ ട്രാക്കിലോ ചത്തുകിടക്കുന്ന വാർത്ത നിങ്ങൾ കേൾക്കുമെന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. നവാസിനെതിരെ കേസെടുത്തതായും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പൂവാർ SHO SB പ്രവീൺ പറഞ്ഞു. ടിപ്പു സുൽത്താന്റെ സിംഹാസനം പണിതത് കൊല്ലത്തെ ആശാരി. കൊച്ചി തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ പുരാവസ്തു ശേഖരത്തിലെ പ്രധാന ഐറ്റമാണ് ടിപ്പു സുൽത്താന്റെ സിംഹാസനം. മുൻ പോലീസ് മേധാവിയടക്കം
പറഞ്ഞു വെച്ചിരുന്ന സിംഹാസനം നിർമ്മിച്ചത് കൊല്ലം സ്വദേശിയായ ആശാരി. യൂട്യൂബ് ചാനൽ വഴി ടിപ്പു സുൽത്താന്റെ സിംഹാസനമാണെന്ന് പറഞ്ഞ് മോൺസൺ രംഗത്തെത്തിയപ്പോൾ ആശാരിയും ഞെട്ടി. എങ്കിലും ഇയാൾ ഇക്കാര്യം ആരോടും മിണ്ടിയിട്ടില്ലെന്ന് മോൺസണുമായി അടുത്ത ബന്ധമുള്ളവർ കേരള കൗമുദിയോട് പറഞ്ഞു. സ്വന്തം അക്കൗണ്ടിൽ പണമില്ല, ജോലിക്കാരെല്ലാം പണക്കാർ, ആഡംബരക്കാറിൽ നോട്ടെണ്ണൽ മെഷീൻ. പുരാവസ്തു വ്യാപാരം അറിയാക്കി കോടികൾ തട്ടിയ മോൺസൺ മാവുങ്കലിന്റെ അക്കൗണ്ടിൽ 10 പൈസയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ബാങ്ക് രേഖകൾ അടക്കം വിശദമായി പിന്നീട് പരിശോധിക്കും. ജോലിക്കാരുടെയും ബന്ധുക്കളുടെയും പേരിലെടുത്ത അക്കൗണ്ടുകളിലൂടെയാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. മുൻ ഡ്രൈവർ അജി നെട്ടൂരിന്റെ അക്കൗണ്ടിൽ 2 കോടി രൂപ വന്നത് അയാൾ അറിഞ്ഞത് തന്നെ വൈകിയാണ്. അപ്പോഴേക്കും തുക മോൺസണിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. പ്രവാസി സംഘടന വഴി പരിചയം ജിജി തോംസൺ. ജിജി തോംസന് പരിചയം പ്രവാസി സംഘടന വഴി. മോൺസൺ മാവുങ്കലിന് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധം. പുരാവസ്തു വിൽപ്പനയുടെ പേരിൽ 10 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിന് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ വ്യക്തമാക്കി. ഉന്നതർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉന്നതരുമായി ബിസിനസിനെ കുറിച്ച് നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ചെന്നും എറണാകുളം ആശിഷ് അഡീഷണൽ CJM കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മോൺസൺ മാവുങ്കൽ ലോക്നാഥ് ബെഹ്റയോടൊപ്പം കൊട്ടാര വിൽപ്പന പറഞ്ഞും പണം തട്ടി. കൂടുതൽ പരാതികൾ. തട്ടിപ്പെട്ടത് ചോദ്യം ചെയ്തു, പോലീസ് വേട്ടയാടി. മോൺസണിന്റെ ഡ്രൈവർ കേരള കമതിയോട്. ബാംഗ്ലൂരു സ്വദേശി ത്യാഗരാജനെ കമളിപ്പിച്ച് മോൺസൺ സ്വന്തമാക്കിയ 12 ആഡംബര കാറുകളുടെയും ഡ്രൈവറും മെക്കാനിക്കുമായിരുന്ന എറണാകുളം നെട്ടൂർ സ്വദേശി അജി 10 വർഷമായി മോൺസന്റെ സന്തത സഹചാരി. 8 മാസം മുമ്പ് ഉടക്കിപ്പിരിഞ്ഞു. മോൺസന്റെ തട്ടിപ്പിനെ കുറിച്ച് രഹസ്യങ്ങളെക്കുറിച്ചും അജി കേരള കമതിയോട് വെളിപ്പെടുത്തുന്നു. മോൺസന്റെ അടുത്തെത്തിയത് വിദേശ വാഹനങ്ങളിൽ പരിചയമുള്ളതിനാൽ മോൺസണാണ് സമീപിച്ചത്. റിപ്പയറിംഗായിരുന്നു ആദ്യം, പിന്നീട് ഡ്രൈവറായി. ഫെമ നിയമത്തിൽ കോടികൾ കുടുങ്ങിക്കിടക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. പലരും പണം കൈമാറുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. പന്തളത്തെയും കൊച്ചിയിലെയും കേസിൽ ക്രൈംബ്രാഞ്ചിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിരിയാൻ കാരണം, ഞാൻ പരിചയപ്പെടുത്തിയ ബിസിനസ്സുകാരനിൽ നിന്ന് കോടികൾ തട്ടി. ഇത് ചോദ്യം ചെയ്തപ്പോൾ സത്യതയായി. കള്ളക്കേസിൽ 1-ാം പ്രതിയാക്കി. ഇതിനിടെയാണ് പരാതിക്കാർ സമീപിച്ചത്. നടന്ന കാര്യങ്ങൾ അവരോട് വെളിപ്പെടുത്തി. കള്ളക്കേസ് സുരേന്ദ്രനെതിരായ ആരോപണം. സുരേന്ദ്രൻ സാറടക്കം നിരവധി ഉന്നത പോലീസുകാർ മോൺസന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു. പലരും മോൺസണിൽ നിന്ന് പണം വാങ്ങുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. സുരേന്ദ്രൻ ഒരു കാർ മോൺസന് നൽകിയിരുന്നു. കൊച്ചി സിറ്റി പോലീസിലടക്കം മോൺസന് വൻ സ്വാധീനമാണ്. പരാതിക്കാർ യാക്കൂബ് പുറയിൽ ചെറുവാഴി മാവൂർ കോഴിക്കോട്. അനൂപ് PV മുഹമ്മദ് വലിയകത്ത് വടക്കാഞ്ചേരി തൃശൂർ. സലീം ഈ ഇടത്തിൽ ഹൗസ് പേരാമ്പ്ര കോഴിക്കോട്. ഷമീർ MD മേലെ തേവക്കണ്ടി പന്തീരങ്കാവ് കോഴിക്കോട്. സിത്തിക് പുറായിൽ ചെറുവാടി മാവൂർ കോഴിക്കോട്. ഷാനിമോൻ പരപ്പൻ ഹൗസ് പത്തരിയാൻ മഞ്ചേരി. ഇന്റലിജൻസ് റിപ്പോർട്ട് ഒതുക്കി. മോൺസനെ അറിയാൻ പോയത് ചികിത്സയ്ക്ക് കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ദുരൂഹം. പണം നൽകിയതിന് കെ സുധാകരനും എസ് സുരേന്ദ്രനും സാക്ഷിയെന്ന്. മോൺസന്റെ പരാതിയിൽ കടമ്പില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മോൺസൺ മാവുങ്കലിന് പണം കൈമാറിയതിന് KPCC അധ്യക്ഷനും MPയുമായ കെ സുധാകരനും മുൻ DIG എസ് സുരേന്ദ്രൻ സാക്ഷികളെന്ന് പരാതിക്കാർ. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഗുരുതര ആരോപണം. ഹൈക്കമാൻഡിനോട് തുറന്നടിച്ച് മുല്ലപ്പള്ളി. സുധാകരനെ നിയമിച്ചത് തെറ്റായ തീരുമാനം. ചർച്ചാ ദൗത്യവുമായി താരിഖ് നേതാക്കളുമായി കൂടിക്കാഴ്ച. നിലപാട് ഘടിപ്പിച്ച് VM സുധീരൻ AICC അംഗത്വവും ഒഴിഞ്ഞു. ജീവിതം യജ്ഞമാക്കി മാറ്റണം മാതാ അമൃതാനന്ദമയി. സുധാകരനോട് വിയോജിച്ച് മുല്ലപ്പള്ളി. നാഷണൽ ടാലന്റ് ഹണ്ട് പരീക്ഷ ഡിസംബറിൽ. മാനസവധം ജാമ്യഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം തേടി. BDS വിദ്യാർത്ഥി മാനസയെ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് കണ്ണൂർ സ്വദേശിയായ രഗിൽ വെടിവെച്ച് കൊന്ന കേസിലെ 2-ാം പ്രതി കണ്ണൂർ ഇടച്ചവ്വ സ്വദേശി ആദിത്യൻ പ്രതി നൽകിയ ജാമ്യാപേക്ഷയിൽ കോഴിക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ആംഗ്യഭാഷ അക്ഷരമാല പ്രകാശനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് ഓൾ കേരള ഡെഫ് അസോസിയേഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കിയ മലയാളം ആംഗ്യഭാഷ അക്ഷരമാല നാളെ പ്രകാശനം ചെയ്യും. ഡോക്ടർ KB രാജീവ് അനുസ്മരണം നടത്തി. തിരുവമ്പാടിയിൽ എയർപോർട്ട് വേണം. തിരുവമ്പാടി ആവശ്യത്തിന് ഭൂമിയും മറ്റു സൗകര്യമുള്ള സാഹചര്യത്തിൽ തിരുവമ്പാടിയിൽ പുതിയ വിമാനത്താവളം സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും മലബാർ ഇന്റർനാഷണൽ എയർപോർട്ട് കമ്മിറ്റിയുടെയും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണം ചെന്നിത്തല. കരുതലാവുക കാവലാവുക, ഇന്ന് ലോക ഹരിത ഉപഭോക്തൃ ദിനം. GR അനിലഞ്ജ ലേഖനം. നല്ല ആശയം നടപ്പായാൽ മതി. സർക്കാരിന്റെ പണം ചോരുന്ന വഴികളിലൊന്ന് ഉയർന്നുയർന്നു പോകുന്ന വ്യവഹാര ചെലവാണ്. കീഴ്ക്കോടതി മുതൽ സുപ്രീംകോടതി വരെ 10,000-ക്കണക്കിന് കേസുകളാണ്. സർക്കാർ വാദിയോ പ്രതിയോ ആണ്. ഈ ഇനത്തിൽ ചെലവ് ചുരുക്കണം. നല്ല ആശയം നടപ്പായാൽ മതി. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. ടൂറിസം മേഖല ഉണരുമ്പോൾ. കോവിഡ് മഹാമാരിയുടെ പിടി അയഞ്ഞതോടെ ടൂറിസം മേഖല കേരളത്തിൽ വീണ്ടും സജീവമാകാൻ തുടങ്ങിയാണ്. ഒക്ടോബറിൽ പുതിയ സീസൺ കൂടി ആരംഭിക്കാനിരിക്കെ വലിയ പ്രത്യാശയിലാണ് വിപണി. പ്രകൃതി രമണീയമായ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായി മാറേണ്ട രംഗമാണ് വിനോദസഞ്ചാരം. ഇതാണ് 2-ാമത്തെ എഡിറ്റോറിയൽ. അർഹിക്കുന്ന കരങ്ങളിൽ എത്താത്ത പത്മയും ഫാൽക്കയും. VS രാജേഷ് എഴുതിയതാണ്. അർഹിക്കുന്ന കരങ്ങളിലല്ല പത്മ അവാർഡും ഫാൽക്കയും എല്ലാം എത്തിച്ചേരുന്നത്. മഹാത്മജിയും മാധവ വിജയയും. വെള്ളാപ്പള്ളി നരേശൻ എഴുതിയ ഒരു ലേഖനമാണ്.
ക്ഷേത്ര പ്രവേശിക്കുന്നതിന് ആരാധന നടത്തുന്നതിനും ഈഴവർക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്നും ഈഴവരുടെയും മറ്റവകാശം സംബന്ധിച്ച കാര്യങ്ങളിൽ സ്ഥലം കോൺഗ്രസ് കമ്മിറ്റിക്കാർ സഹായിക്കേണ്ടത് അവരുടെ ധർമ്മമാണെന്നും ദേശാഭിമാനി ജി കെ മാധവൻ മഹാത്മാഗാന്ധി സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയായി. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതിപാദ്യ വിഷയം. കേരള സർവകലാശാല ജേർണലിസം വിഭാഗത്തിന് പുതിയ ആസ്ഥാന മന്ദിരം. 45 വർഷത്തെ ചരിത്രം. പോലീസ് ഉന്നതർക്കെതിരെ അന്വേഷണത്തിന് സാധ്യത. മോർച്ചലുമായി ബന്ധം പുലർത്തിയ വിരമിച്ചവർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വന്നേക്കും. ഡൽഹിയിലുള്ള പോലീസ് മേധാവി അനിൽകാന്ത് തിരിച്ചെത്തിയാൽ തീരുമാനമാകും. പോലീസുകാരുടെ സംഘാത്തെക്കുറിച്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് നിരവധി റിപ്പോർട്ടുകൾ കൈമാറിയെങ്കിലും ഉന്നത സ്വാധീനത്തിൽ നടപടികൾ ഉണ്ടായില്ല. ലൈസൻസ് ഇല്ലാതെ പുരാവസ്തു കച്ചവടം നടത്തിയതിന് കേസെടുക്കാമായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടി ഉണ്ടായില്ല. കേസുകൾ ഒതുക്കാനും പരാതിക്കാരെ ഭീഷണിപ്പെടുത്താനും നിരവധി ഉദ്യോഗസ്ഥർ ഇടപെട്ടതായും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടന്നതായും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഡിഐജി ആയിരുന്ന സുരേന്ദ്രൻ കൊച്ചി കമ്മീഷണറായിരിക്കെ മോൺസണുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവും. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന ഉത്തരവിന് സ്റ്റേ. ബസ്സിൽ കൊണ്ടുപോകാം സൈക്കിളും ഇ ബൈക്കും. കെഎസ്ആർടിസി ബസ്സുകളിൽ സൈക്കിളും ഇ ബൈക്കും ഇ സ്കൂട്ടറും കൊണ്ടുപോകാം. ദീർഘദൂര ലോ ഫ്ലോർ ബസ്സുകളിലും ബാംഗ്ലൂരിലേക്കുള്ള വോൾവോ സ്കാനിയ ബസ്സുകളിലുമാണ് ഈ സൗകര്യം ലഭ്യമാകുക. നിശ്ചിത തുക വാടക ഈടാക്കാം. ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ബസ്സിൽ നിന്നിറങ്ങി കൂടെ കൊണ്ടുവരുന്ന ഇരുചക്ര വാഹനത്തിൽ തുടർന്നും യാത്ര സാധിക്കും. നവംബർ 1 മുതൽ ഇതിനുള്ള സൗകര്യം ഒരുക്കും. സൈക്കിൾ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സ്കൂൾ തുറക്കൽ, മന്ത്രിമാരുടെ യോഗം ഇന്ന്. മന്ത്രി ബിന്ദുവിന് എതിരായ ഇലക്ഷൻ ഹർജി മാറ്റി. കോടതി വ്യവഹാരം വേണ്ട, സമിതി നോക്കും. വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ കോടതികളിലും ട്രൈബ്യൂണലുകളിലും എത്തിച്ച് വ്യവഹാര ഭീഷണത്തിലും മറ്റും ഖജനാവിന് വൻ പണച്ചോർച്ച വരുത്തുന്നത് തടയാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സർക്കാർ നിലവിലുണ്ടായിരുന്ന സമിതിയെയാണ് ഇതിനായി പുനഃസംഘടിപ്പിച്ചത്. വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിശോധിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ചുമതല. ട്രഷറിയിലെ തദ്ദേശ ഫണ്ട് നിക്ഷേപം, ആശയക്കുഴപ്പം പരിഹരിക്കാൻ നീക്കം. ഓൺലൈൻ റമ്മി നിരോധനം ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് ഓൺലൈൻ റമ്മി നിരോധിച്ച് സർക്കാർ വിജ്ഞാപനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കി. ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ ഫെബ്രുവരി 21 ഇറക്കിയ വിജ്ഞാപനത്തിനെതിരെ ഹരിയാനയിലെ ജംഗ്ലി ഗെയിംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ അനുവദിച്ചാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ്. പുരാവസ്തുക്കളുടെ കച്ചവടം കൊഴുത്തു. പുരാവസ്തുവാകുന്ന കാലപരിധി, ചിത്രങ്ങൾ 75 വർഷത്തിന് ശേഷം, വസ്തുക്കൾ 100 വർഷത്തിന് ശേഷം. കോവളം, പുരാവസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധം. വ്യാപാരത്തിനാകട്ടെ സർട്ടിഫിക്കറ്റിന് പുറമെ ലൈസൻസും നിയമം കർശനമാക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥയും ഈ രംഗത്തെ കള്ളനാണയങ്ങൾക്ക് നൽകുന്ന ഒത്താശയുമാണ് വ്യാജ പുരാവസ്തുക്കളുടെ കച്ചവടം ഒഴിപ്പിക്കുന്നത്. കോവിഷീൽഡ് ഇടവേള കേന്ദ്ര അപ്പീൽ സ്റ്റേ ഇല്ല. ഏകമകൾ അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ പിതാവ് ആത്മഹത്യ ചെയ്തു. വിതുര, ഏകമകൾ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് അതീവ ദുഃഖിതനായി കഴിഞ്ഞിരുന്ന പിതാവിനെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിതുര കൊപ്പം നെല്ലിക്കുന്നിൽ ആര്യഭവനിൽ സുരേഷ് 57 മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സുരേഷിന്റെ ഏകമകൾ ആര്യ കഴിഞ്ഞ മാസം 24 തൊളിക്കോട് മന്നൂർക്കാണം ആർച്ച് ജംഗ്ഷന് സമീപം നടന്ന സ്കൂട്ടർ അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. 25 ആര്യയുടെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെ തലേ ദിവസമായിരുന്നു അപകടം. മതിലിലിടിച്ച ആംബുലൻസിൽ നിന്ന് തെറിച്ചു വീണ് യുവതി മരിച്ചു. തലയോലപ്പറമ്പ്, നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചതോടെ റോഡിലേക്ക് തെറിച്ചു വീണ ആശുപത്രിയിൽ ജീവനക്കാരി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. തലയോലപ്പറമ്പ് പൊതിമേഴ്ചി ആശുപത്രിയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരിയും തലയോലപ്പറമ്പ് വടയാർ പഴമ്പട്ടി തണ്ണിക്കുഴി നികത്തിയതിൽ സനീഷിന്റെ ഭാര്യയുമായ സനുജ 35 മരിച്ചത്. റിസോർട്ട് ഉടമ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. മുരളി കുമളി. തേക്കടിയിൽ റിസോർട്ട് ഉടമയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മുരളി. നിപ്പ വീട്ടമ്മയ്ക്ക് താൽക്കാലിക നിയമനം. നിപ്പയെ അതിജീവിച്ചെങ്കിലും ജീവിതം പ്രതിസന്ധിയിലായ കുടുംബത്തിന് മന്ത്രി വീണ ജോർജിന്റെ കൈത്താങ്ങ്. രോഗമുക്തി നേടിയ എറണാകുളം സ്വദേശി ഗോകുൽ കൃഷ്ണയുടെ അമ്മ വി എസ് വസന്തിക്കാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കീഴിലുള്ള വനിതാ വികസന കോർപ്പറേഷനിലെ ലോൺ റിക്കവറി അസിസ്റ്റന്റ് താൽക്കാലിക നിയമനം നൽകിയത്. ജയിലിലെ ഫോൺ വിളി, റഷീദിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ആറാട്ടുപുഴ തീരത്ത് തിമിംഗലത്തിന്റെ ജഡം. ഹരിപ്പാട് ആറാട്ടുപുഴ പെരുമ്പള്ളി തീരത്ത് തിമിംഗലത്തിന്റെ ജഡമടിഞ്ഞു. തലയും ഉടലും ചേർന്ന ഭാഗവും വാലിന്റെ ഭാഗവുമാണ് രണ്ടിടത്തായി അടിഞ്ഞത്. ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ഇന്നലെ വെളുപ്പിന് 5 മത്സ്യബന്ധനത്തിന് പോകാനെത്തിയ തൊഴിലാളികളാണ് ജഡം കണ്ടെത്തിയത്. ഇവർ പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ട് തുടർന്ന് സ്ഥലത്തെത്തിയ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. 10 നീളവും 5 വീതിയുമുണ്ട്. ജഡത്തിന് മുറ്റ മുറിവുകൾ ഇല്ലാത്തതിനാൽ അപകട മരണമല്ലെന്ന് ആറാട്ടുപുഴ മൃഗാശുപത്രിയിലെ ഡോക്ടർ ബിനിൽ വി ചന്ദ്രൻ പറഞ്ഞു. ജഡം തീരത്ത് JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടി. 10 കൊടുത്തത് 20 പേർ ചേർന്ന് യാക്കൂബ്. വൈദിക പഠനവും കപ്യാർ വേഷവും ഉപേക്ഷിച്ച് ഡോക്ടർ വേഷമിട്ടു. വൈദിക പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് ചേർത്തല വില്ലയിൽ വീട്ടിൽ മോൺസന്റ മാവുങ്ങൾ തട്ടിപ്പിലേക്ക് തിരിഞ്ഞത്. പഠനം ഒരു വർഷം പോലും പൂർത്തിയാക്കിയില്ല. പിന്നീട് ഇടവകയിലെ ചാരമംഗലം ലൂർദ് മാതാ പള്ളിയിൽ കപ്പയുടെ വേഷമണിഞ്ഞു. ഇതിനിടെ വേദപാഠം പഠിപ്പിക്കാനെത്തിയ കന്യാസ്ത്രീയുമായി അടുപ്പത്തിലായി. ചേർത്തല നഗരത്തിന് തെക്കുള്ള എയ്ഡഡ് സ്കൂളിലെ അധ്യാപിക കൂടിയായ ഇവരെ വിവാഹം കഴിച്ചു. തുടർന്ന് നാട്ടിൽ നിന്ന് മുങ്ങി ഇടുക്കിയിൽ താമസമാക്കി. പിന്നീട് മക്കളോടൊപ്പമാണ് നാട്ടിലെത്തിയത്.
കോസ്മെറ്റോളജി ഡോക്ടറാണെന്നും പുരാവസ്തു ബിസിനസ്സുകാരനാണെന്നും പ്രചരിപ്പിച്ച് നാട്ടുകാരുമായി അകലം പാലിച്ചു. ഇരട്ടക്കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് മാതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുട്ടികൾക്ക് ദാരുണാന്ത്യം. നാദാപുരം 3 വയസ്സുള്ള ഇരട്ടക്കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് ഒപ്പം ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മാതാവിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുട്ടികൾ കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആകോല യു പി സ്കൂളിന് സമീപത്തെ മഞ്ഞാമ്പുറത്ത് റഫീഖിന്റെ ഭാര്യ വാണിമേൽ സ്വദേശിനി സുബീന മുന്താസാണ് 31. മക്കളായ ഫാത്തിമ റൗഹ, മുഹമ്മദ് റസി എന്നിവരെ കിണറ്റിലെറിഞ്ഞ് കൊന്നത്. യുവതിയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികളെ കാണാതായി. കാണാതായത് കോയമ്പത്തൂർ സ്വദേശികൾ. പാലക്കാട് വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികളെ കാണാതായി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളെയാണ് കാണാതായത്. കോയമ്പത്തൂർ സുരന്താപുരം സ്വദേശികളായ വെള്ളൂർ രമേശിന്റെ മകൻ സജ്ജയ് 16, ഫെയ്സ് 2 തെരുവ് ജോസഫിന്റെ മകൻ ആൻഡോ 16, കാമരാജ് നഗർ ഷൺമുഖന്റെ മകൻ പൂർണേഷ് 16 എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. കാലിയായി ബ്രിട്ടനിലെ 90% പെട്രോൾ പമ്പുകൾ. ലണ്ടൻ ക്ഷാമവും വിലക്കയറ്റവും രൂക്ഷമായേക്കുമെന്ന പരിഭ്രാന്തി മൂലം ഉപഭോക്താക്കൾ വൻതോതിൽ ഇന്ധനം വാങ്ങിക്കൂട്ടിയതോടെ കാലിയായി ബ്രിട്ടനിലെ പെട്രോൾ പമ്പുകൾ. ലോകത്തെ 5-ാമത്തെ വലിയ സമ്പദ്ശക്തിയായ ബ്രിട്ടനിലെ 90% പമ്പുകളും വിവിധ ഗ്രേഡ് പെട്രോളും ഡീസലും ലഭ്യമല്ലാത്തതിനാൽ അടച്ചുപൂട്ടി. തുറന്നിരിക്കുന്ന പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ബ്രെക്സിറ്റ്, യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ പിൻവാങ്ങൽ നടപടികളുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ ട്രക്ക് ഡ്രൈവർമാരുടെ ക്ഷാമം രൂക്ഷമാണ്. റിഫൈനറികളിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്നും ഡ്രൈവർമാരില്ലാത്തതിനാൽ ഇവ പമ്പുകളിൽ എത്തിക്കാനാവുന്നില്ലെന്നും ഗതാഗത മന്ത്രി ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞു. ട്രക്ക് നീക്കം നിലച്ചതോടെ ബ്രിട്ടൻ ഭക്ഷ്യക്ഷാമവും നേരിടുന്നുണ്ട്. സൂപ്പർമാർക്കറ്റുകൾ പലതും കാലിയാണ്. പ്രതിസന്ധി നേരിടാൻ 5,000 വിദേശ ട്രക്ക് ഡ്രൈവർമാർക്ക് താൽക്കാലിക വിസ നൽകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു. ഇന്ധനക്ഷാമം മറികടക്കാൻ കോമ്പറ്റീഷൻ നിയമവും ബ്രിട്ടൻ മരവിപ്പിച്ചു. വിപണിയിലെ മത്സരം ഒഴിവാക്കി ഈ രംഗത്തെ കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധി മറികടക്കാനാണിത്. വൈദ്യുതി ക്ഷാമം ചൈനയ്ക്ക് വീണ്ടും തിരിച്ചടി. എവർഗ്രാൻഡ് പ്രതിസന്ധിക്ക് പിന്നാലെ ചൈനയെ വലച്ച് വൈദ്യുതി ക്ഷാമവും. സർക്കാർ വൈദ്യുതോപയോഗം നിയന്ത്രിച്ചതിനാൽ ആപ്പിൾ, ഐഫോൺ, ടെസ്ല ഈ കാറുകൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനവും നിലച്ചു. ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ നിശ്ചിത കാലത്തേക്ക് പ്രവർത്തനം നിർത്തുന്നതായി അറിയിച്ചിട്ടുണ്ട്. കൽക്കരിയുടെ ലഭ്യത കുറവാണ് ചൈനയെ വലയ്ക്കുന്നത്. നേരത്തെ സാമ്പത്തിക ഞെരുക്കത്തിലായ റിയൽ എസ്റ്റേറ്റ് കമ്പനി എവർഗ്രാൻഡ് ചൈനയെയും ആഗോള വിപണിയെയും സമ്പദ് മാന്ദ്യത്തിലേക്ക് തള്ളുമെന്ന ഭീതിയുണ്ടായിരുന്നു. നിലവിലെ വൈദ്യുതി പ്രതിസന്ധിയും ആഗോളതലത്തിൽ പറന്നേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. വിദ്യാഭ്യാസ അവാർഡുമായി പീപ്പിൾസ് അർബൻ ബാങ്ക്. സിംസ് ആശുപത്രിക്ക് അപൂർവ ഹൃദയശസ്ത്രക്രിയ നേട്ടം. മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച മുത്തച്ഛൻ അറസ്റ്റിൽ. കിളിമാനൂർ. ശിവപുരം ഏലായിൽ നെൽകൃഷിക്ക് 100 മേനി വിളവ്. കിഴിവിലത്ത് കർഷക പഞ്ചായത്ത് സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളുടെ ഏകദിന ഉപവാസം ചിറയൻകീഴിൽ. സഹർഷ ബാംഗ്ലൂർ നോർത്തി പോയിന്റ്. സജ്ജുവിന് 50, രാജസ്ഥാൻ 167.5. ഫാറ്റി എത്തി വിജയവും. മോയിൻ ടെസ്റ്റ് മതിയാക്കി. ഉത്തരേന്ത്യൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഭാരത് ബന്ദ് സമരവീര്യവുമായി കർഷകർ. ഡൽഹി ഗുഡ്ഗാവ് പാതയിൽ ഗതാഗത കുരുപ്പ്. ഭാരത് ബന്ദിനോടനുബന്ധിച്ച് പോലീസ് പരിശോധന കർശനമാക്കിയതിനെ തുടർന്ന് ഡൽഹി ഗുഡ്ഗാവ് ദേശീയപാതയിൽ വാഹന ഗതാഗതം സ്തംഭിച്ചു. ഡൽഹി പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങളും ചേർന്ന് ഡൽഹിയിലേക്കുള്ള എല്ലാ വാഹനങ്ങളും പരിശോധിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കിടന്നു. ഗോവ മുൻ മുഖ്യമന്ത്രി തൃണമൂലിലേക്ക്. ഭവാനിപൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബിജെപി നേതാവിനെ ആക്രമിച്ചു. പാകിസ്ഥാനിൽ ജിന്നയുടെ പ്രതിമ ബോംബിട്ട് തകർത്തു. ഇസ്ലാമാബാദ്. പാകിസ്ഥാനിൽ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ പ്രതിമ ബോംബിട്ട് പൂർണ്ണമായും തകർത്തു. ബലൂചിസ്ഥാനിലെ ഗോദർ മറൈൻ ഡ്രൈവിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയ്ക്ക് നേരെ ഞായറാഴ്ച രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. ടൂറിസ്റ്റുകളെന്ന വേചന എത്തിയവരാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് വിവരം. നിരോധിത സംഘടനയായ ബലൂച്ച് റിപ്പബ്ലിക്കൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭീകരരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ബലൂച്ച് സെനറ്റർ സഹ്രാസ് ബുക്തി ആവശ്യപ്പെട്ടു. മുമ്പും ജിന്നയുടെ സ്മാരകങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജിന്നയുടെ അവസാന കാലത്ത് താമസിച്ചിരുന്ന 121 വർഷം പഴക്കമുള്ള വീടും ബലൂച്ച് റിപ്പബ്ലിക്കൻ ആർമി നശിപ്പിച്ചിരുന്നു. അനധികൃത പണസമ്പാദനം. പോലീസുകാരെ ജയിലിൽ അടയ്ക്കണം ചീഫ് ജസ്റ്റിസ്. ന്യൂഡൽഹി. സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയോട് കൂട്ടുചേർന്ന് അനധികൃതമായി പണം സമ്പാദിക്കുന്ന പോലീസുകാരെ യാതൊരു തരത്തിലും സംരക്ഷിക്കാൻ പാടില്ലെന്നും ജയിലിലടയ്ക്കണമെന്നും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ നിരീക്ഷിച്ചു. ഛത്തീസ്ഗഡ് മുൻ ഡി ജി പി ഗുർജിന്ദർ പാൽ സിംഗിനെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയത് സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് പോലീസുകാരുടെ രാഷ്ട്രീയപക്ഷം ചേരനെയും അനധികൃത ധനസമ്പാദനത്തെയും വിമർശിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗുർജിന്ദർ പാൽ സിംഗിന് സംരക്ഷണം നൽകാനാകില്ലെന്നും സർക്കാരിനൊപ്പം ചേർന്ന് ഇദ്ദേഹം അനധികൃത ധനസമ്പാദനം നടത്തിയെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഈ അലോസരപ്പെടുത്തുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം പോലീസുകാർ ഭരണമാറ്റം വരുമ്പോൾ വേട്ടയാടപ്പെടുന്നതിന് കാരണം കാലം കണക്ക് ചോദിക്കുന്നതാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഇത്തവണ കൂടി സിംഗിന് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ ആവശ്യപ്പെട്ടപ്പോൾ സിംഗ് ജയിലിൽ പോകട്ടെ എന്ന് ബെഞ്ച് മറുപടിയാക്കി. പിന്നീട് ജാമ്യം അനുവദിച്ചു. ആകാശ് പ്രേം മിസൈൽ പരീക്ഷണം വിജയം. ഭുവനേശ്വർ. ആകാശ് മിസൈലിന്റെ കൂടുതൽ കൃത്യതയാർന്ന പുതിയ പതിപ്പ് ആകാശ് പ്രേം വിജയകരമായി പരീക്ഷിച്ചതായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറിയിച്ചു. ഇന്നലെ ഒഡീഷയിലെ ചണ്ടിപ്പൂരിലെ ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് കന്നി പരീക്ഷണത്തിൽ ആളില്ലാ വിമാനം എന്ന ലക്ഷ്യത്തെ തകർക്കാൻ ആകാശ് പ്രേം മിസൈലിന് കഴിഞ്ഞു. നിലവിലുള്ള ആകാശ് മിസൈലിനെ അപേക്ഷിച്ച് പുതിയ പതിപ്പിൽ കൃത്യത ഉറപ്പാക്കാനായി പ്രത്യേക റേഡിയോ ഫ്രീക്വൻസി സംവിധാനമുണ്ട്. ഇത് കുറഞ്ഞ താപനിലയിലും സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശങ്ങളിലും ശത്രു വിമാനങ്ങളെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കാൻ സഹായമാണ്. ഷേവിങ്ങിന് കട്ട് പറഞ്ഞ് താലിബാൻ.
അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ബാർബർ ഷോപ്പുകളിൽ താടി വടിക്കുന്നത് നിരോധിച്ചു. താലിബാൻ ഇനി മുതൽ രാജ്യത്തെ പുരുഷന്മാരാരും താടി വടിക്കരുതെന്നും ഫത്വ പുറപ്പെടുവിച്ചു. ഗുലാബ് ചുഴലിക്കാറ്റ് മരണമഞ്ചായി. ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആർക്കും ഭൂരിപക്ഷമില്ല. ഹർത്താലിൽ കേരളം നിശ്ചലം. ജി എസ് ടി സ്ലാബ് പരിഷ്കരണം, നികുതി വെട്ടിപ്പ് തടയാൻ രണ്ട് ഉപസമിതികൾ, മന്ത്രി കെ എൻ ബാലഗോപാലും സമിതിയിൽ. ജി എസ് ടി സ്ലാബ് നിരക്കുകളിലെ അപാകതകൾ പരിഹാരം, സ്ലാബുകൾ ലയിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പഠിക്കാനും ഐ ടി സംവിധാനങ്ങൾ പരിഷ്കരിക്കാനും ജി എസ് ടി കൗൺസിലിന് കീഴിൽ രണ്ട് ഉപസമിതികൾ രൂപീകരിച്ചു. ജി എസ് ടി സ്ലാബ് പരിഷ്കരണം അടക്കം പരിഗണിക്കുന്ന ഉപസമിതിയിൽ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ കൺവീനറും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ബീഹാർ ഉപമുഖ്യമന്ത്രി തർക്കീശ്വര പ്രസാദ് തുടങ്ങിയവരാണ് സമിതിയിലുള്ളത്. രാജ്യത്ത് സ്കൂളുകൾ തുറക്കാൻ പച്ചക്കൊടി. രാജ്യത്ത് സ്കൂളുകൾ തുറക്കാമെന്ന നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന. സീറോ സർവേ ഫലമനുസരിച്ച് ഓരോ സംസ്ഥാനവും തീരുമാനമെടുക്കുമെന്ന് WHO ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ നിർദ്ദേശിച്ചു. കടൽക്കൊല കേസ്, ബോട്ടുടമയ്ക്ക് മറുപടിക്ക് മൂന്നാഴ്ച കൂടി സമയം. കടൽക്കൊല കേസിൽ ബോട്ടുടമയ്ക്ക് ലഭിച്ച 2 കോടിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അപകടത്തിൽ പരിക്കേറ്റ 7 മത്സ്യത്തൊഴിലാളികൾ സമർപ്പിച്ച ഹർജികളിൽ മറുപടി അറിയിക്കാൻ സെന്റ് ആന്റണി ബോട്ടുടമയ്ക്ക് മൂന്നാഴ്ച കൂടി സുപ്രീംകോടതി അനുവദിച്ചു. വാഹനാപകടങ്ങളിൽ കൈക്കുഞ്ഞടക്കം 6 മരണം. പൊന്നാനിയില് മരണപ്പെട്ടത് സുഷ, രാധാഫായ് വിക്രമൻ, രേഷ്മ ജോർജ്, ഷാരോൺ സജി. നീറ്റ് എസ് എസ് അവസാനഘട്ടം മാറ്റങ്ങൾ പാടില്ല. കുവൈറ്റ് സേവാദർശൻ പുരസ്കാരം പി ശ്രീകുമാറിന്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.